എല്ലാവർക്കും അനൂസ് കിച്ചൻ യൂട്യൂബ് ചാനലിലെ ഈദ് മുബാറക്ക്. ഇന്നത്തെ റെസിപ്പി ഷീർകുർമാണ്. നമുക്ക് സേമിയ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈദിന് മക്കൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷീർകുർമ ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റവ് ഓൺ ചെയ്തൊരു പാത്രം വെക്കുക. പാത്രം ചൂടായാൽ ഇതിലേക്ക് 2 ടീസ്പൂണ് മിൽമാഗി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉണക്കമുന്തിരി, 8 ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് തേങ്ങ എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് നമുക്കൊന്ന് ഇതിൽ മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മിൽമാഗി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ആഡ് ചെയ്യാം. ഞാനിവിടെ വറുത്തെടുത്ത സേമിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വരണം. അതിനുശേഷം ഇതിലേക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സേമിയക്കൊന്നും കറക്റ്റ് വേവ് കിട്ടൂല. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ വേണം ഷീർകുർമ റെഡിയാക്കിയെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഈദ് സ്പെഷ്യൽ സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഷീർകുർമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.